side. We are going to see a side, stay side. നമ്മുടെ നാദാവർക്ക് ഇടക്കരയിൽ ഉണ്ടാകുന്ന ഈ അക്രമ സംഭവങ്ങൾ അടുത്തി വരുത്താൻ എവിടെയെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ അതിൽ നിരപരാധികളെ കേസിൽ കുത്തുന്ന പ്രവണത ഇല്ലായ്മയ്ക്കുന്നതിന് വേണ്ടി നാദാവർക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് രാഷ്ട്രീയ മത കക്ഷിഭേദമാണ് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും നാടായി നാദാവൃത്തെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മാറ്റിയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ അയൽവാസിയായ റാഫിയും എൻ്റെ പാർട്ടിയായ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഉത്തേജനത്തിലായിരുന്ന എനിക്കാണെങ്കിൽ ആ പ്രദേശത്തെ എല്ലാ ചെറുപ്പക്കാരെ അറിയണം. അതുപോലെ തന്നെ റാഫി ഇന്ന് വൈകുന്നേരം അവിടെ നടന്ന അക്രമ സംഭവങ്ങളാണ്. ഇന്ന് എനിക്ക് അഞ്ചോളം കേസുണ്ട്. ഞാൻ രാത്രി ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. എന്നാൽ തന്നെ നാലാം സെഷനിലെ ഒരു ഹൈക്കോടതിയിലെ ഒരു സതീഷ് ശാലനെ വിളിച്ച് ചോദിച്ചിരുന്നു എൻ്റെ വീട്ടിലാണ് ബോംബ് പൊട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ അറിയില്ല, ഞാൻ വിളിച്ച് ചോദിച്ചത് അപ്പം ചേരക്കാട് ഭാഗമാണ്. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് അത് സൂപ്പിനേക്കാട്ടി അങ്ങനെ ബോംബെടുത്തേക്ക് പറ്റിയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പാലക്ഷേത്രത്തിൻ്റെ സമീപം ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വീട് വന്ന് അന്നേ നോക്കി പോലീസ് വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ ഞാൻ അവിടെയുള്ള ലോക്കൽ സെക്രട്ടറിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ പേര് കേസുണ്ട് നമ്മളത് പോയി വായിച്ചാണ് ഞാൻ ഇനി ഇന്നലെ പൂത്തിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ പേര് കേസ് വന്നത്. അങ്ങനെ അവിടെയുള്ള ലോക്കൽ സെക്രട്ടറി പാർട്ടിക്കാരൻ ജി സാറിനോട് സംസാരിച്ച് ആ ഇന്നായിരുന്നു ഒഴിവാക്കിയിരുന്ന പറഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി എത്തുന്നതിനെ ഒഴിവാക്കാനോ അതുമാത്രമല്ല ആന കേസ് പിന്നെ സത്യത്തിൽ ഞാൻ ആ പ്രദേശത്ത് എൻ്റെ പ്രദേശത്ത് ഒരുപാട് അപ്പുറമുള്ള പ്രദേശമാണ് ഈ ചേരക്കാട്. ഇവിടെയാണ് ഈ ഇക്കളവ് നടന്നത്. ഒരു തോന്നുന്നത് വെച്ചാൽ 13 ചേരക്കാട് ഭാഗത്ത് സാധാരണ ഈ ലീഗ് സിറ്റിയുമ്പോൾ സംഘർഷം നടന്നാണ് ഒരുപാട് അവകാശപ്പെട്ടു. അതും മറ്റേ ഭാഗത്തായി ഇനി ആൾ കുട്ടികൾ പ്രവണത ഈ പ്രവണത അവസാനിപ്പിച്ചു കൊണ്ട് അക്രമം നടത്തുന്നവരെ യഥാർത്ഥ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ രീതികളെ നൽകുന്നുവെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ യോഗത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ കേസിൽ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മണ്ഡലത്തിൽ. അതിനുശേഷമാണ് രണ്ടാമത്തെ ഈ തെരഞ്ഞെടുപ്പിന് എൻ്റെ പേരിലെ 5 കേസാണ് നിലവിലുള്ളത്. ഞാൻ ചെറിയ എൻ്റെ ഭാരത്തേക്കാൾ കൂടുതൽ എൻ്റെ കേസിൻ്റെ ഭാരമാണ് കൂടുതൽ തോന്നുന്നത്. പിന്നെ ഞാൻ സാധാരണ പല തെരഞ്ഞെടുപ്പിന് മൂത്തേന്ന് ഇതിൻ്റെ പേരിൽ ഇന്ന് അന്ന് വൈകുന്നേരമാണ് എൻ്റെ വീടിനടുത്ത് നിന്ന് സംഭവം തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പിന്നെ എല്ലാ എന്ത് സംഭവം നടക്കുന്നതും എൻ്റെ പേര് രണ്ടാമത്തെ എൻ്റെ പേരാണ് ഉണ്ടാവുക. പിന്നെ പറയുകയാണെങ്കിൽ അതിനുശേഷം നമ്മളിതിനടുത്തുള്ള അനുഭവം കുറിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ അതിലും ഏറ്റവും വലിയ ഇത് പറയാനുള്ളത് എനിക്ക് എൻ്റെ വീട്ടിൽ 6 മാസമായി എൻ്റെ തിരുമുഖക്കാറ്റം നിറച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിനുശേഷം എൻ്റെ വീട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എൻ്റെ എല്ലാ വീട്ടിലും തിരുമുഖക്കാറ്റം എൻ്റെ വീട്ടിൽ മാത്രം ഞാൻ ആ കേസ് വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ തിരുമുഖക്കാറ്റം നിരസിക്കുന്നത്. അതിനുശേഷം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ കേസിൽ കുറിച്ചുകൊണ്ട് പിന്നെ എത്ര പെട്ടെന്ന് ആ ഇത് പരിഹരിച്ചാൽ ഈ പ്രവർത്തന പേര് പറഞ്ഞ് വിളിച്ചാല്
ഞാനും പിന്നെ സാധനത്ത് പോയി അവരുടെ സാധനത്ത് പരിപാടി ഇങ്ങനെ സന്തോഷം നടന്ന് സന്തോഷിച്ചു. അപ്പോ അവര് പറഞ്ഞ ശരിയാണ് വിളിച്ചത്. ഞങ്ങളുടെ പിന്നെ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഇവരെ പിന്നെ വേറെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ അതുകൊണ്ടല്ലാതെ നിൽക്കുന്നുള്ളതുകൊണ്ട് അവരെ ഞങ്ങളെ വീട്ടില് താമസിച്ചത്. അപ്പൊ അവരെ കൊണ്ടുവരുന്ന പറഞ്ഞ് അപ്പൊ ശരിയാണ് വിളിച്ചാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതായി. പിന്നെ 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 കല്യാണം കല്യാണമല്ലേ അന്നത്തെ സ്ഥലത്തൊന്നും എനിക്ക് കേസില്ല. എന്തായാലും മാത്രമേ കേസ് അഞ്ചിന് കേസുണ്ട്. അതിന് ഒരു കേസ് എന്ന് പറയുമ്പോൾ തൊട്ടാലും മുകളിലുള്ള മുജീവിന്റെ വീടിനെ കണ്ടിരുന്നാണ്. അല്ലെങ്കിൽ ആ തുടങ്ങി അത് കണ്ട് കണ്ടിട്ട് കൊടുത്താണ്. എന്റെ വീട്ടിൽ കൂടെ വീടും പിന്നെ ഒരു സാധനം ഇപ്പോഴത്തെ ചെറുപ്പം വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ രാത്രി വെച്ച് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആ ആവേശം കൊടുക്കാനും ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ ഞാൻ പറയപ്പോയി കഴിഞ്ഞ സംഭവിച്ചു പോയി. അത് നമുക്ക് കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അച്ഛനും പറഞ്ഞു അച്ഛനും സംഭവിച്ചില്ല അതിന്റെ പേരൊന്നും ഞാൻ എടുത്തില്ല. അപ്പൊ അത്തരത്തിലാണെങ്കിൽ ആ ഏരിയ പേരുകൾ പ്രത്യേകം പറയുന്നില്ല. അതിന്റെ പേരിൽ ആ ഒരു എങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. പിന്നെയാണ് എന്റെ പേരിൽ കേസ് വരില്ല. കേസ് വന്നിട്ട് അപ്പൊ എല്ലാവരും പറഞ്ഞു പ്രശ്നം ഉണ്ടാകും അവർക്ക് മനസ്സിലായിട്ട് അവരെപ്പോഴും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ സാറ് പറഞ്ഞാൽ അഞ്ചാം ആണോ സത്രിയുണ്ട് ഒരു കേസിലുണ്ട് ശരി ഒരു കേസാണെങ്കിൽ ആ സമയത്ത് വാർത്തകളെ വല്ലാത്ത ആവശ്യമുണ്ട്. അവരുടെ നേരെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പ്രതിയാണ് അല്ലെങ്കിൽ നിർവരാധികളൊന്നും ഒരു ചോദ്യം ഇതുമില്ല. അതിനൊക്കെ ചെറുപ്പകാലം വേഷം വല്ലാതെ പിന്നെ ഈ ഏഴ് ദിവസം ഞാൻ പ്രവർത്തകരും അഞ്ചാം കേട്ട് കൂടെ നാല് മാത്രമല്ല ഏഴ് ദിവസം മുന്നേ മാത്രമല്ല ആ കല്യാണത്തെ പല കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. കല്യാണ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം ആ സമയത്തൊക്കെ എല്ലാവരും മാനസിക സത്യമെങ്ങനെ അവിടുത്തെ തലയിലടിച്ചു വിളിച്ചിട്ട് മരിച്ചു കിടന്നാണെന്ന് ഉദ്ദേശിച്ചത്. കാരണം വീട്ടിൽ ചെയ്യാറില്ല വെറുതെ വെറുതെ ആ സത്യം നമുക്ക് നമ്മുടെ മനസ്സിലാക്കി ആണ് നമുക്ക് ഏറ്റവും വലിയത്. നമ്മുടെ നാട്ടിലേക്കില്ല അതാണ് ഏറ്റവും വലിയത്. നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ആ നാട്ടിൽ ഇന്ത്യ ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ട് സംശയം കൊണ്ട് ചെയ്യാൻ നമ്മൾ വിചാരിക്കാം. പക്ഷേ ഇത് പിന്നെ എനിക്ക് തോന്നി ഇതിന് ചിലപ്പോ പിന്നെ കൊടുത്ത പേരുകളുണ്ട് ചിലപ്പോ അത് അവരെ മനസ്സിലാക്കിയിട്ടാണ് ചിലപ്പോ എന്റെ പേര് കൊടുത്തിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഇതിന് ഏതെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സത്യത്തിനെതിരെയും പ്രവർത്തിച്ചിട്ടുണ്ടോ ഈ പ്രശ്നങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്നൊരു ഇതൊന്നും നോക്കാതെ പിന്നെ ഈ നടപടി ഇപ്പൊ തന്നെ